എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 3 ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളും ഇതേമാതിരി ബിഗ് ബോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി റിവ്യൂ ചെയ്യുമെന്ന് എന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻ്റ് കണ്ടിട്ട് വലിയ രീതിക്ക് കണ്ടൻറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഡെയിലി മാക്സിമം ഞാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് വല്ലതും ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഓരോ റിവ്യൂ ആയിട്ട് ഇനി ഓരോ ദിവസങ്ങളിലുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസും, അതേ മുമ്പ് നമ്മൾ ഓരോ ഹിസ്റ്ററിപരമായിട്ടും മിസ്റ്ററി അതേമാതിരി ഓരോ ഇൻഫർമേഷൻ വീഡിയോസും ഇതിനിടയിൽ തന്നെ ഉണ്ടാവും. അത് ഒഴിവാക്കുന്നില്ല. രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ട് ചില ദിവസങ്ങൾ രണ്ട് വീഡിയോ തരും, ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോണത് ബിഗ് ബോസ് സീസൺ 3 മലയാളം ഇൻട്രൊഡക്ഷൻ ഭയങ്കര സിമ്പിളായിട്ട് കാണിച്ചു. മുമ്പ് വീടിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കാറുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പാട്ടിൽ തന്നെ ബിഗ് ബോസ് ഹൗസിന് മൊത്തം അവർ കവർ ചെയ്ത് കാണിക്കുകയുണ്ടായിരുന്നു. അതിനിടയിൽ മോഹൻലാൽ ഭയങ്കര സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എളിമയായിട്ടൊക്കെ കാണിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ആക്ടിങ് ആയിട്ടൊക്കെ കാണിച്ചു. ബിഗ് ബോസിനടുത്ത് സോങ് പ്ലേ ചെയ്യുന്നു, പിന്നെ അവിടെ ഉള്ളവരുടെയൊക്കെ ഭയങ്കര ഒരു നമുക്ക് തന്നെ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവർ ഭയങ്കര സിംപ്ലിസിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടി, പക്ഷേ നമുക്കതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടായി. അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻ്റ് എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ നോബിനെയാണ് എൻ്റർ ചെയ്തത്, അതായത് കോമഡി സ്റ്റാറിലൂടെ വന്നത്, പല സിനിമകളിലൊക്കെ അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നോബിനെയാണ് ഫസ്റ്റായിട്ട് വീട്ടിലേക്ക് വിട്ടത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് മുമ്പൊക്കെ അവരുടെ ഒരു പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റേജിൽ കുറച്ച് നേരം സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് അവരുടെ AV പ്ലേ ചെയ്യും, ഇങ്ങനെ ഒരുപാട് ലാഗും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ബോറടിപ്പിക്കാറുണ്ട്, കോവിഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു, ഓഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ ഒരു സോങ്ങിൽ ഇൻട്രൊഡക്ഷൻ സോങ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ AV കൂടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്ലേ ചെയ്ത് നമ്മളെ ഒരു രീതിക്കും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം ഈ പ്രൊമോ ഇല്ലെങ്കിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് വീഡിയോ അവർ ചെയ്തിരിക്കുന്നത്. അത് വളരെ നമുക്ക് തന്നെ കണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചു ഇത്ര നേരം അത് എങ്ങനെ കണ്ടിരിക്കും എന്നുള്ളൊരു ലെവലിലൊക്കെ നമ്മൾ ആലോചിച്ചായിരുന്നു. പക്ഷേ അതൊന്നും ബോറടിപ്പിക്കാത്ത രീതിയിൽ അവർ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിയൻസ് ആരും ഉണ്ടായിരുന്നില്ല കോവിഡ് ആയതുകൊണ്ട്. പിന്നെ ഈ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നു എന്ന് ഓരോ തവണയും ഓരോ കണ്ടസ്റ്റൻസും എടുത്തെടുത്തെടുത്ത് പറയുമ്പോൾ എന്തോ പറയിപ്പിച്ച പോലെ തോന്നി, നമുക്ക് എന്തോ പറഞ്ഞു വെച്ച് അവർ പറയുന്ന പോലെ ഒരു ഫീൽ നമുക്ക് തോന്നുന്നു. ആർട്ടിഫിഷ്യലി എല്ലാം ഒരു ഒക്കെ ആർട്ടിഫിഷ്യൽ ചെയ്യിപ്പിക്കുന്ന പോലെ എന്താ പറയുക, നമുക്കത് സംസാരിക്കുമ്പോൾ അവർക്ക് അവിടെ നാച്ചുറലി ഒരു ഫീലല്ല കാണും. എന്താ പറയുക, അതിന് മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരു തോട്ട് വന്നു, അതായത് ഭയങ്കര കെയറിങ് ആയിരുന്നു, ഭയങ്കര ക്വാറൻറ്റൈൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര രീതിക്ക്. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി. അതിനുശേഷം പിന്നെ ഒരുപാട് മോഡൽസിനെ എൻ്റർ ചെയ്തു, നമുക്കൊന്നും പരിചയമില്ലാത്തവർ തന്നെയായിരുന്നു മോഡൽസ്. ഇപ്പോൾ ആകെ പരിചയമുള്ളത് നമുക്ക് ആ കിടലം ഫിറോസ് ആർജിയനെ എല്ലാവർക്കും ഒരു ഫെമിലിയറാണ്, അതായത് മണിക്കുട്ടനെ എല്ലാവർക്കും അറിയാം, ഫിലിം ആക്ടറായിട്ടുള്ള മണിക്കുട്ടനെ എല്ലാവർക്കും അറിയാം. അതേപോലെ അനു കൃഷ്ണ വന്നിട്ട് സീതാ കല്യാണ സീരിയലിൽ അഭിനയിക്കുന്ന ആളിനെയും, പിന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡബ്ബിങ് ആർട്ടിസ്റ്റ്, പിന്നെ ഒരു പവർ ലിഫ്റ്റിംഗ് ഒരു ലേഡി ഒരു മജിസിയ, ഇവരെയൊക്കെയാണ് ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്. 4 പേരെ മാത്രമേ ശരിക്കും നമ്മുടെ കേരള ഓഡിയൻസിന് ഒരു ബേസായിട്ട് അറിയുന്നു, കുറേ കാലമായിട്ട് കണ്ടുകൊണ്ട്. ബാക്കിയുള്ള എല്ലാവരും നമുക്ക് തന്നെ ഒരു പുതുമയായിട്ടുള്ള പലവരും എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാത്ത രീതിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ സീസണിൽ വെച്ചിട്ട് ഈ സീസണിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ആരും തന്നെ ഒരു ഫാൻ ബേസോടെയോ ഇല്ലെങ്കിൽ വലിയൊരു ഇമേജോടെയോ അല്ല ആരും വരുന്നത്. അതുപോലെ ആർക്കും ആരെയും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ പെർഫോമൻസും ഇവരുടെ ആക്ടിവിറ്റീസും കണ്ടതിന് ശേഷം മാത്രമേ ജനങ്ങൾ ആർക്ക് സപ്പോർട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏഷ്യനെറ്റിൻ്റെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആര്യനെയൊക്കെ ബൂസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഒരുപാട് കമൻസും കാര്യങ്ങളും കണ്ടത്. ഈ പ്രാവശ്യം അങ്ങനെ ഒരു കമൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്താ പറയുക, ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ഇതിലില്ല എന്ന് വേണമെങ്കിൽ പറയും. വേണമെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നവരും നോബിനിയും വേണമെങ്കിൽ മാത്രം ഈ ഒരു ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷേ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 14 പേരും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. സോ അവർ വ്യക്തിപരമായിട്ട് എന്ത് ഇൻഡിവിജ്വലിറ്റി കാണിക്കുന്നോ അതിനനുസരിച്ച് ഉയർന്നു വരാൻ പറ്റും. ആര് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, ഗെയിം നല്ലോണം അറിഞ്ഞ് പ്ലേ ചെയ്യുന്നു, അവർക്ക് ഈ കപ്പ് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ സീസണിൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ 14 പേരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാനും വീഡിയോ ഉറപ്പിക്കണില്ല. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് ഒരു ഫണ്ണിയായിട്ട് നമുക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ മലയാളികളുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, അതായത് 10 ആൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടയെക്കുറിച്ച്
നല്ലതും പറയും ചീത്തയും പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിബിംബമാണെന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് ഇന്നലെ കാണിക്കുകയുണ്ടായി. അതായത് ഒരു ലേഡി അവിടെ നിന്ന് അടിച്ചു പോണ സമയത്ത് അവരുടെ പോസിറ്റീവ് നെഗറ്റീവ്സും ഈ ബാക്കി ഉണ്ടായിരുന്ന 8-9 ആൾക്കാരെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണിയായിട്ടൊരു കാര്യം കൂടി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേമാതിരി ബിഗ് ബോസിൻ്റെ റിവ്യൂ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.